ഹലോ, വെൽക്കം ബാക്ക് ടു റിനോസ് വ്ലോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് മൂസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാകാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം തന്നെ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ്. അതിനുശേഷം നമ്മളിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനായിട്ട് ഒഴിക്കുന്നില്ല. ഒരു അരക്കപ്പ് പാല് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു കിട്ടും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പാല് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇപ്പോൾ രണ്ട് കപ്പ് പാല് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് ഗ്യാസിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിർത്തരുത് കേട്ടോ. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കേണ്ട, ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ ഇത് കുറുക്കി നല്ല തിക്ക് ഫോമിലായിട്ട് നമുക്കിത് കിട്ടണം കേട്ടോ. അതുവരെ നമുക്കിത് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ കണ്ടില്ല, ഇത് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കൺസിസ്റ്റൻസി പോരട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് എടുക്കണം. അപ്പോൾ അതുവരെ കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഇതേത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കറക്റ്റായിട്ട് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് ഞങ്ങളിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കത് നന്നായിട്ടൊന്ന് സ്റ്റിഫാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊന്ന് സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേയില്ലേ നമ്മുടെ ചോക്ലേറ്റ് മിക്സ്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ചൂട് പോയപ്പോൾ. അതുപോലെ തന്നെ തീരെ ചൂടില്ലാത്ത സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ബീറ്റർ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് സ്റ്റിഫാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഒരേപോലെ ആകുന്ന രീതിയിൽ നമുക്കിത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ അതിനായിട്ട് ഇതേ ഞങ്ങളിവിടെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇത് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർ നോസിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് ക്ലാസ്സിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്ലേറ്റ് മോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷനായിട്ട് ഒരു ചെറിയ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈസി റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് മോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, അതായത് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പിയുമായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.